പ്രണയാഗ്നി, രചന ആത്തൂസ് മഹാദേവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പിഎൻആർ ക്രിയേഷൻസ്. ആദമിന്റെ ആമിയുടെ ഒപ്പാകത്തേക്ക് വന്ന റീനെ കണ്ട് എല്ലാവരുടെയും മുഖം ഇരുണ്ടു. അലോഷി ദേഷ്യത്തോടെ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവന്റെ അടുത്തേക്ക് നീക്കൃതിയോട് ചോദിച്ചു, നിന്നോട് ഞാൻ പറഞ്ഞടി ഈ വീടിന്റെ പണി ചവിട്ടിരുന്നെന്ന്, പിന്നെ എന്തു തരത്തിലാ നീ ഇപ്പൊ ഇവിടെ കയറി വന്ന്? അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളുടെ കണ്ണുകൾ നീണ്ടത് ആദമിന്റെ നേർക്കാണ്. ആദം അവളുടെ അടുത്തേക്ക് വന്ന് അവളെ അവന്റെ അടുത്ത് ചേർത്തിക്കൊണ്ട് പറഞ്ഞു, അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ഞാനാ, അതുകൊണ്ട് ആർക്കെന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിനക്ക് കിട്ടിയൊന്നും മതിയായില്ലല്ലേ, പിന്നെ പോയി വിളിച്ചുകൊണ്ട് വന്നേക്കാവൻ? ആരോഷി ദേഷ്യത്തോടെ അവൾ നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവൾ ചെയ്തൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു, അതുകൊണ്ടാ അവൾ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എല്ലാവരും അതൊക്കെ മറക്കണം. ഇല്ല, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ആലോഷി വാശിയോടെ തന്നെ പറഞ്ഞു, ചേട്ടാ എന്തിനങ്ങനെ വാശി പിടിക്കുന്നത്? ചേച്ചി ഒരു തെറ്റ് ചെയ്ത് അതിലിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പ്ലീസ്, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാൻ ചേട്ടായി. ആമി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കറിയാവോ ആമി, ഞാൻ സ്നേഹിച്ചതിൻ്റെ ഇരട്ടിയാ ഇവനിവിടെ സ്നേഹിച്ച്. പണ്ടൊക്കെ ഇവളെ ഓരോ കുറുമ്പ് കാണിക്കുമ്പോൾ ഇവളെ അമ്മ തല്ലാൻ പിടിക്കും, അന്നൊക്കെ ഇവളെ പൊതിഞ്ഞു പിടിക്കുന്ന ഇവനാ. അത് വളർന്നപ്പോഴും അങ്ങനെ തന്നെ. ഇവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു, അത് സാധിച്ചു കൊടുക്കാൻ എന്നെക്കാൾ മുമ്പിൽ അതും ഇവനാ. അങ്കിളിൻ്റെ മകളായിട്ടല്ല, സ്വന്തം അനിയത്തി പോലെയാ ഇവൻ അവളെ കണ്ട് സ്നേഹിച്ച്. എന്നിട്ടാ അവനെ ഇവള്? ബാക്കി പറയാൻ കഴിയാതെ അവൻ അവളെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നോക്കി. അവൻ്റെ ഓരോ വാക്കുകളും റീനയുടെ നെഞ്ചിൽ തറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് മാത്രമാണോ, ഒരു തെറ്റും ചെയ്യാതെ നിന്നോട് ഇവിടെ എന്താ ചെയ്ത്? അവനോടുള്ള ദേഷ്യം നിന്നോടാണ് തീർക്കേണ്ടത്. ഇനി ഇവളെല്ലാം പറഞ്ഞ് ഇവിടെ നിർത്തിയാ, ഇതുപോലൊക്കെ ഓരോന്നും ചെയ്യില്ലെന്ന് ആര് കണ്ടു? അവൻ അത്രയും പറഞ്ഞ് നിർത്തിയപ്പോഴേ റീന ഓടി വന്ന് അവനെ പുണർന്നിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, എന്നോട് പൊറുക്കണം. അവളുടെ എങ്ങനടിയോടുള്ള സൗണ്ട് കേട്ട് അവൻ്റെ നെഞ്ചിൽ പിടയുന്നുണ്ടായിരുന്നു. ആ വാക്കിൽ ആത്മാർത്ഥവന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ? ബാക്കി പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല, ഇരുവരും കരയുകയായിരുന്നു. അത് കണ്ടു നിന്ന മാത്യുവിൻ്റെയും മേരിയുടെയും കണ്ണുകൾ നിറഞ്ഞു. ലിസക്കും അവളുടെ വീട്ടുകാർക്കും കാര്യം അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഇവളോടുള്ള ദേഷ്യം ഇതിലൂടെ കുറയുകയായിരുന്നു. ആമി സന്തോഷത്തോടെ ആദമിലേക്ക് ചേർന്ന് നിന്നു. അവൻ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു, അതെ കരച്ചിലും പിടിച്ചിലൊക്കെ മതി, നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ആഘോഷിക്കണം. എന്തു പറയുന്നു ചേട്ടായി? നീതു സന്ദർഭത്തിന് ഒരു ചേഞ്ച് വരുത്താനെന്ന രീതിയിൽ ആദമിനോട് ചോദിച്ചു. അവൻ ചിരിയോടെ പറഞ്ഞു, പിന്നെന്താ അങ്ങനെ തന്നെ ആവട്ടെ. നീതു ആലോചിയിൽ നിന്ന് അകന്നു മാറി മാത്യുവിനെയും മേരിയുടെയും മുഖത്തേക്ക് നോക്കി. അവർ അവൾക്കായി കൈവിരിച്ചത് അവൾ അവർക്കരിയിലേക്ക് ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. പപ്പ മമ്മ എന്നോട്. വേണ്ട മോളെ, ഒന്നും പറയണ്ട, പഴയതൊന്നും നീ ആലോചിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ട് നിനക്ക്, മാത്യു അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ആദമിനെ നോക്കിയതും അവൻ കണ്ണിച്ചിമ്മി കാണിച്ചു. റൂമിൽ ആലോഷിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ് നീതു. ഇടയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ടു കണ്ണുകൾ അടച്ചിരിക്കുന്ന അവനെ. എന്തേച്ച, എന്തൊരാലോചന? അവൾ അവൻ്റെ കവളിയൻ തലോടിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല നീതു സെ. അത് വെറുതെ, ഇപ്പം ഈ മനസ്സ് മുഴുവൻ ആദ്യം ചേട്ടായി റീന ചേച്ചിയല്ലേ? അത് കേട്ട് അവൻ അവളുടെ നെറ്റിൽ നെറ്റുമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര പെട്ടെന്നാ അവനെല്ലാം പറഞ്ഞ് അവൾ തിരികെ കൊണ്ടുവന്നു. പുറത്ത് പറഞ്ഞില്ലെങ്കിലും പപ്പയ്ക്കും അമ്മയ്ക്ക് അവളൊരു വേദന തന്നെയായിരുന്നു. അപ്പം എൻ്റെ ഇച്ഛാവിനും പുറമെ ചേച്ചിയോട് കാണിച്ച ദേഷ്യം തന്നെയായിരുന്നു ഉള്ളിലും. അവളുടെ ചോദ്യം കേൾക്ക് അവൻ മുഖമുയർത്തി അവളെ നോക്കി. സ്വന്തം ചോരയല്ല ഇച്ഛായൻ, അത്ര പെട്ടെന്ന് വെറുക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഇച്ഛായന്. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു. എന്തേ അങ്ങനെയല്ലേ? ദേഷ്യം കൊണ്ട് നീതു, അത് അവളോടല്ല എന്നോടാ. കാരണം അവളെ ചേർത്ത് നിർത്തേണ്ട സമയം ഞാനത് ചെയ്തില്ല, പക്ഷെ അതിനു പകരം ആദമുണ്ടായിരുന്നു. എന്നാൽ അവളത് കാണാൻ തയ്യാറായില്ല, അവൾക്ക് വേണ്ടത് അവനായിരുന്നില്ല ഞങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവളെ പൂർണ്ണമായിട്ട് തെറ്റുകാരിയാക്കാൻ കഴിയില്ലല്ലോ. കുറ്റബോധത്തോടെ പറയുന്ന അവനെ കണ്ട് അവൾക്കും സങ്കടം തോന്നി. വേണ്ടിച്ച കഴിഞ്ഞൊക്കെ പോട്ടെ, ഇനിയുള്ള കാലം മുഴുവൻ രണ്ട് ആംഗ്ലമാരും കൂടെ ചേച്ചി ഇടവും വരവെന്ന് സ്നേഹിച്ചാൽ മതി. അത് കേട്ട് അവൻ ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം എൻ്റെ നീതൂസിനാർ സ്നേഹിക്കും? അവൻ്റെ മുഖത്തെ കള്ളച്ചിരി കണ്ട് അത് അവളുടെ ചുടികളിലേക്ക് പറഞ്ഞു. തന്നിലേക്ക് അടുത്തു വരുന്ന അവൻ്റെ മുഖം കണ്ട് അവൾ ചോദിച്ചു, എന്താ മോനീച്ചായ ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം തന്നെ. അതും പറഞ്ഞ് അവൻ അവളിലേക്ക് അമർന്നു. റീനയുടെ മടങ്ങി വരവിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആരോളം മാറ്റി നിർത്താതെ ഒരുപോലെ ചേർത്ത് പിടിച്ചു. ഇത്രയും നാൾ താൻ ആഗ്രഹിച്ച ജീവിതം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവളുടെ മനസ്സ്. പഴയതെല്ലാം മറന്ന് ഇന്ന് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദമിനെയാണ്. കൂടുതൽ സമയം ചെലവഴിക്കുന്നു അവൻ്റെ കൂടെയാണ്. ദിവസങ്ങൾ ഓരോന്നും മാറ്റമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനനുസരിച്ച് ആമിയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൾക്കിപ്പോൾ നല്ല രീതിയിൽ ഛർദിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആഹാരമൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. എന്നാലും എല്ലാവരും കൂടെ അവളെ സ്നേഹത്തോടെ കഴിപ്പിക്കും. അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാൻ അലോഷി ആദോ ഇപ്പോൾ ഒരു മത്സരത്തിലാണ്.
ലിസയുടെ ഫാമിലി തിരികെ പോയി. എന്നാൽ കുറച്ചുനാൾ അവിടെ നിൽക്കണമെന്ന ആഗ്രഹത്തെ തുടർന്ന് ലിസ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആമിക്ക് ഇപ്പോഴും ഇത് 4 മാസമാണ്. അല്പം വയറുവന്നു എന്നതൊഴിച്ചാൽ പഴയ ആമി തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്തെന്നാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണിപ്പോൾ. ഒരു ചെറിയ കാര്യം മതി അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ. വന്നു കഴിഞ്ഞാൽ പിന്നെ തീരാനും പാടാണ്. അതിൻ്റെ പ്രത്യാഖ്യാതം മുഴുവൻ അനുഭവിക്കുന്ന ആദമാണ്. ഇടയ്ക്കൊക്കെ അവൻ ചോദിക്കാറുണ്ട്, എന്താ ആമി കൊച്ചു നീ ഇപ്പം ഇങ്ങനെ? ഇച്ചാനോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ലല്ലോ നിനക്ക്. അതിന് ഞാനല്ലല്ലോ ഇച്ചാൻ്റെ കൊച്ചല്ലേ, എന്നെ കൂടി ഇതൊക്കെ ചെയ്യിക്കുന്നത്. അവളുടെ കൊഞ്ചിലോടെയുള്ള ഈ മറുപടിയിലാണ് ഫ്ലാറ്റ്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഓരോ കുറുമ്പും വാശിയും ദേഷ്യമൊക്കെ അവൻ ആസ്വദിക്കുന്നുണ്ട്. അധിക നേരവും അവനിപ്പോൾ അവളോടൊപ്പമാണ്. അവളവൻ ഇങ്ങോട്ടും വിടാറില്ലെന്നാണ് സത്യം. മേരി നിമ്മിയും അവൾക്ക് ആഗ്രഹം തോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മത്സരമാണ്. നീതു റീനെ എപ്പോഴും അവിടെ പുറകെ തന്നെ കാണും. എന്നാൽ ലിസ എപ്പോഴും ആദമിൻ്റെ പുറകെയാണ്. ഏതു നേരം അവൻ്റെ കയ്യും പിടിച്ച് കൊഞ്ചി കൊഞ്ചി നടക്കും. ഇത് കാണുമ്പോൾ ആമിക്ക് ഹാരിളകും. പിന്നെ അവൾ മെരിക്കേട് കഴിച്ചായ നന്നേ പാടുപെടാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കടലിനെയും ചെകുത്താനെയും നടുവിലാണിപ്പോൾ ഇച്ചായൻ. എങ്ങനെ നടന്ന മനുഷ്യന്? ആമിയുടെ ആദ്യത്തെ സ്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കുഴപ്പമില്ല. അമ്മയും കുഞ്ഞും ഓക്കെയാണ്. ഭക്ഷണം കഴിക്കുക എന്നൊരു കാര്യം ഒഴിച്ചാൽ ആമി ഇപ്പം ഹാപ്പിയാണ്. എന്തെങ്കിലും കഴിച്ചാൽ അതിന് ഇരട്ടിയായവൾ ഛർദ്ദിക്കും. പിന്നെ നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിപ്പിക്കുക. കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവൾ വേണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കും. പകലും മുഴുവൻ വാശിയും ദേഷ്യമാണെങ്കിലും രാത്രിയാകുമ്പോൾ അവളുടെ ഇച്ചായൻ്റെ നെഞ്ചിൻ്റെ ചൂട് പറ്റി കിടക്കുന്നതാണ് അവൾക്ക് ഇപ്പോഴും ഇഷ്ടം. മാളിയക്കൽ തറവാട്ടിലെ എല്ലാ അംഗങ്ങളും ഇപ്പോൾ തറവാട്ടിൽ പുതുതായി വരുന്ന കുഞ്ഞുമണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അവരിപ്പോൾ അത്യധികം സന്തോഷത്തിലാണ്. മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ എന്തെന്നറിയാതെ, അതിലാരൊക്കെ വീഴുമെന്നറിയാതെ ദിവസങ്ങളും മാസങ്ങളും മാറ്റങ്ങളില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ആമിക്കിപ്പോൾ 7 മാസമാണ്. വയറൊക്കെ നന്നായി വലുതായിട്ടുണ്ട്. ആള് മൊത്തത്തിലൊന്ന് ഉരുണ്ട പോലെയാണിപ്പോൾ. അതിനനുസരിച്ച് അവൾക്ക് ബുദ്ധിമുട്ടുകളും കൂടി. നടക്കാനും ആഹാരം കഴിക്കാനൊക്കെ അവൾക്ക് ഇപ്പോഴും ഭയങ്കര മടിയാണ്. എല്ലാവരും എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ലിസ തിരികെ പോയി. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെയറിലിരിക്കുകയാണ് ആമി. സന്ധ്യാസമയത്ത് ഇളം വെയിലും ചെറുകാറ്റും അവളെ തൊട്ട് തലോടി കടന്നു പോകുന്നുണ്ട്. ചുണ്ടിൽ വിരിഞ്ഞ ചെറു പുൻസിരിയോടെ ഏതോ ഒരു പാട്ട് മെല്ലെ മൂളിക്കൊണ്ട് അങ്ങ് ദൂരെ അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യനെ നോക്കിയിരിക്കുകയാണ് അവൾ. ആമികൊച്ചെ, അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദം അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് വിളിച്ചു. എവിടെയായിരുന്നു ഇച്ചാ ഇത്രയും നേരം? അവളൊരു പരിഭവത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. തിരക്കായിരുന്നു വച്ചേ, ഇത് ആകെ മുഴുവൻ വിയർത്തൊരു വാശായി ഞാൻ. അപ്പോഴാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. ശരിയാണ്, ആകെ ക്ഷീണിച്ചാണ് അവൻ്റെ ഇരിപ്പ്. ഈ ചായം പോയി ഫ്രഷായി വാ, അപ്പോഴേക്ക് ചേച്ചി ആയോണ്ട് വരും. കുറച്ച് കഴിയട്ടെ പെണ്ണെ, ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ. ഇത്തിരി നേരം ഞാൻ എൻ്റെ പൊന്നുമണികളുടെ അടുത്ത് ഇരുന്നോട്ടെ. അവളുടെ വീർത്തിരിക്കുന്ന വയറിലും തലോടിക്കൊണ്ടാവും പറഞ്ഞതും അവൾ പരിഭവത്തോടെ ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഇച്ചായന് പെന്നോട് സ്നേഹമല്ല, ഏത് നേരവും മോളെ മാത്രം മതി. അവളുടെ സംസാരം ഭാവക്കേണ്ടവൻ ഉറക്കെ ചിരിച്ചുപോയി. അതുകൊണ്ട് അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ തോളിലിരുന്ന് അവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഇനി വാ കൊച്ചേന്ന് വിളിച്ച് വാ, അപ്പൊ കാണിച്ചു തരാം ഞാൻ. വെറുതെ കൊതിപ്പിക്കില്ല ആമി കൊച്ചെ, സത്യമായിട്ട് കാണിച്ചു. അവളുടെ കാതിനരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ ചിരി കണ്ട് അവൾ അവനെ തുറച്ച് നോക്കി. നോക്കി കൊല്ലുവാണ് പെണ്ണെന്നെ. ഇച്ചാൻ ചോദിച്ചില്ല എന്താ തെറ്റ്? എത്ര നാളെന്ന് അറിയും പട്ടിണി എടുക്കാൻ തുടങ്ങിയിട്ട്? ഇച്ചാനും മതിയായിട്ടോ വച്ചേ. അത് കേട്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ നോക്കി ചുണ്ടുപൊട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ആമി കൊച്ചേ, അതിനവൾ ചെറുതായി ഒന്ന് മൂളിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പിണങ്ങിയോ ഇച്ചാനോട്? ഇല്ലാലോ. അവൻ ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച്. എന്താ ഇച്ചാനും കൊച്ചും കൂടി ഇവിടെ പരിപാടി? പെട്ടെന്ന് സൈഡിൽ നിന്നൊരു സൗണ്ട് കേട്ട് അവർ രണ്ടാൾ അവിടേക്ക് നോക്കി. അലോഷി നീതുവായിരുന്നു. ഇതാ ചേട്ടായി, നീതു കയ്യിലിരുന്ന കപ്പ അവന് നേരെ നിട്ടിയത് അവന് വാങ്ങി. നീ എന്താടാ ലേറ്റായ? അലോഷി അവരുടെ മറുസൈഡിലെ സീറ്റിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു. കൂടെ നീതു. ഓഡിറ്റിംഗ് ആയിരുന്നടാ. അതാ പിന്നെന്താ എന്നെ വിളിക്കാതെ? അതിന് മാത്രമൊന്നുമില്ല, ഞാനുണ്ടല്ലോ അവിടെ. അത് നിന്റെ മോഹം കണ്ടാലും അറിയും, അതിന് മാത്രമൊന്നുമില്ല എന്ന്. അലോഷി അവനെ കൂർപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു. അവനെ വിളിച്ചു. അല്ല, ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നും മിണ്ടാതെ ആദമിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരിക്കുന്ന ആമിയെ നോക്കി നീതു ചോദിച്ചു. അത് പിന്നെ ചോദിക്കാനുണ്ട് നീതുസേ? അവർ ഇച്ചാനും കൊച്ചും ഒരു പിണക്കം കഴിഞ്ഞിരിക്കുകയാണെന്ന് കണ്ടറിയില്ലേ? അല്ലടി, ഇന്നെന്തായിരുന്നു ആമിയുടെ പ്രശ്നം? അലോഷി ചിരിയോടെ ചോദിച്ചു. ഈ മനുഷ്യനോട് ഇപ്പോൾ ഒരു സ്നേഹമില്ല ഏട്ടായി, എപ്പോഴും മോളെ മാത്രം മതി. മുന്നത്തെ പോലെ അവൾ സങ്കടത്തോടെ ചുണ്ടുപുളത്തിക്കൊണ്ട് പറഞ്ഞു. ഡാ, നീ എന്തിനാണ് എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കുന്നത്? നീ വാ മോളെ, ഇവരോട് മിണ്ടണ്ട, നിങ്ങൾക്ക് പോവാം. ആലോഷി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആദമിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എവിടേക്ക്? ആമി മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. നിന്നോട് സ്നേഹമില്ലാത്ത ഇവൻ്റെ കൂടെ മോളി ഇരിക്കേണ്ട, വാ നമുക്ക് വേറെ റൂമിലേക്ക് പോവാം. അയ്യോ, ഞാനെങ്കിലും. അതെന്താ? അവൻ അവളെ നോക്കി കണ്ടുപിട്ടിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഈ ചാനലിൽ എനിക്ക് പറ്റില്ല.
അവൾ മുഖം കുനിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അത് കേൾക്ക് ആദമിന് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവനവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലായി അരുമയോടെ മുത്തി. ആഹാ, ഇപ്പം നിങ്ങൾ രണ്ടാൾ സെറ്റ്, ഞാൻ ഔട്ട്. വാടി ദിവസ നമുക്ക് പോവാം. ആലോചിച്ച് പിണക്ക് അഭിനയിച്ചുകൊണ്ട് അവിടെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. അത് കണ്ട് ആദു ആമി പരസ്പരം നോക്കി ചിരിച്ചു. നീതു എന്താ? ആലോഷിയുടെ പെട്ടെന്ന് വെപ്രാളത്തോടെയുള്ള വിളി കേട്ട് ആദം വേഗം അവിടേക്ക് നോക്കി. അവന്റെ നെഞ്ചിൽ തളർച്ചയോടെ കണ്ണുകളടച്ചിൽക്ക് നീതുവിനെ കണ്ട് അവൻ വേഗം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി. എന്താടാ, എന്തു പറ്റി? അറിയില്ലടാ. ആലോഷി ടെൻഷനോട് അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ ഈ വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിക്ക്. ആമി ടേബിളിലിരിക്കുന്ന ജഗിനെ കഴിച്ചുകൊണ്ടിക്കൊണ്ട് പറഞ്ഞു. ആദം വേഗം അത് കയ്യിലെടുത്ത് ഇത്തിരി വെള്ളം അവളുടെ മുഖത്തേക്ക് ഉടഞ്ഞു. നീതു പതിയെ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്താടാ, എന്താ അവളെ പറ്റി? ആലോഷി അവളുടെ മുഖത്തെ വെള്ളത്തുള്ളിൽ തുടച്ചു മാറ്റിയോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ഈച്ച, പെട്ടെന്ന് തല ചുറ്റും പോലെ തോന്നി, ഇപ്പൊ കുഴപ്പമില്ല. നീ അവളിവിടെ ഇരുത്ത്, ആദം അത് പറഞ്ഞു. ആലോഷി അവളെ ബെഡിലേക്ക് ഇരുത്തി. ആമി നടന്ന അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ വലത് കൈ എടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പടി മോളെ, സന്തോഷമായത്, നിനക്ക് കൂട്ടിന് ഒരാളുകൂടെ ആയല്ലോ. ആമി കള്ളച്ചിരിയോട് അത് പറഞ്ഞു. ആലോഷിയും ആദവും പരസ്പരം നോക്കി, കാര്യം മനസ്സിലാവാതെ. എന്നാൽ നീതു നിറഞ്ഞ കണ്ണുകളോട് വിറക്കുന്ന കൈകളോട് തന്റെ വയറിനെ പൊതിഞ്ഞുകൊണ്ട് ആലോഷിയെ നോക്കി. ഡോ മനുഷ്യ, നിങ്ങളൊരു അപ്പനാവും പോവാണെന്ന്. രണ്ടിൻ്റെയും ഒന്നും മനസ്സിലാവുള്ള നിൽപ്പ് കണ്ട് ആമി തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ആലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ മുഖം കൈകളിലെടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എന്താ പിള്ളേരെ, ഇവിടെ ഒന്നിനെയും പുറത്തേക്ക് കാണാനല്ലോ. അവിടേക്ക് വന്ന മാത്യുവും ചോദിച്ചു. കൂടെ മേരി, നിർമ്മലയും റീനയും ഉണ്ട്. ആഹാ, എല്ലാവരും എത്തിയല്ലോ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ആദം ചിരിയോടെ അവരെല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ചേ, ടെൻഷനാക്കാതെ കാര്യം പറ. റീന വേഗം അവരുടെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു. വേറൊന്നും റെഡി പെണ്ണെ, നിന്നെ ആൻറ്റി എന്ന് വിളിക്കാം, ഒരാൾ കൂടെ വരാൻ പോവാ. ആദം അത് പറഞ്ഞപ്പോൾ ആദ്യം ആർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവരെല്ലാവരും ഒരു സംശയത്തോടെ നീതുവിനെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുക അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. മേരി അവൾക്കരികിലേക്ക് ചെന്നു അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലായി ഒന്ന് ചുംബിച്ചു. ഇത്തിരി കഴിഞ്ഞ് വീട്ടിൽ വിളിച്ച് അറിയിക്കും മോളെ. അവൾ തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തലയാട്ടി. മോനെ, നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക്. മാത്യു അത് പറഞ്ഞു. ആലോഷി അത് ശരിവെച്ച്. ഡാ, നീ അവളെ ഇങ്ങോട്ട് റൂമിലേക്ക് പോയി, അവളൊന്ന് കിടന്നോട്ടെ. അവർക്ക് ഇത്തിരി നേരത്തെ പ്രൈവസിക്ക് വേണ്ടി ആദം അത് പറഞ്ഞതും ആലോഷി അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. മോൾ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? മേരി ആമിക്കടുത്തേക്ക് വന്നോട് ചോദിച്ചു. അയ്യോ എൻ്റെ മേരിയമ്മേ, കുറച്ച് മുന്നേ അല്ലേ എന്നെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ച്, ഇനി കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും വേണ്ട, ആമി തൊഴുതുകൊണ്ട് പറഞ്ഞു. അവർ ചിരിയോടെ അവളുടെ കവിളിലും തലോടി. ഇത്തിരി കഴിയുമ്പോൾ കൊണ്ടുവരാം ഞാൻ, കഴിച്ചില്ലെങ്കിൽ നല്ല തല്ലു വെച്ചിരുന്നു ഞാൻ. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവരത് പറഞ്ഞതും ആമി ദയനീയമായി അടുത്തേക്കാൻ തൻ്റെ അമ്മയെ നോക്കി. അതുകൊണ്ട് അവർ വേഗം അവളെ കാണാത്ത ഭാഗത്തിൽ പുറത്തേക്ക് മുങ്ങി. പുറകെ മാത്യു ഇച്ചായ. എല്ലാവരും കൈയൊഴിഞ്ഞതും ആമി ദയനീയമായി അവനൊന്ന് വിളിച്ച്. ആമി കൊച്ചെ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാവേ. അതും പറഞ്ഞ് അവൻ വേഗം ബാത്റൂമിലേക്ക് ഓടി. ആമി ആകെ പെട്ട അവസ്ഥയിൽ ബെഡിലേക്ക് ഇരുന്നു. പിന്നെയും മാറ്റങ്ങളില്ലാതെ ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞുകൊണ്ടിരുന്നു. കുടുംബത്തിലുള്ള രണ്ട് ഗർഭിണി കുട്ടികളുടെ പുറകെയാണ് ഓരോരുത്തരും. ആമി ഇത് 9-ാം മാസമാണ്, നീതുവിന് 2. രണ്ടുപേരും ഇപ്പോൾ മുമ്പത്തെ പോലെ ഏത് നേരം ഒരുമിച്ചാണ്. നീതുവിന് ചെറിയ ക്ഷീണമുണ്ടെന്ന് ഒഴിച്ചാൽ ഓക്കെയാണ്. എന്നാൽ ആമിക്ക് ഡേറ്റ് എടുക്കും തോറും നല്ല ടെൻഷനുണ്ട്. ആദ്യം കൂടെ ഉള്ളപ്പോൾ അവൾക്ക് ഒന്നിനെ കുറിച്ചൊരു പേടിയില്ല. എന്നാൽ അവനൊന്ന് അരികിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവൾ ഓരോന്ന് ആലോചിച്ച് ഡെസ്പാവും. മാക്സിമം അവളുടെ കൂടെ ചെലവഴിക്കാൻ ആദ്യം ശ്രമിക്കുകയാണെങ്കിലും ഇപ്പോൾ അവൻ ഇത്തിരി തിരക്കിലാണ്. ഇന്ന് തന്നെ എന്തോ ഒരു അത്യാവശ്യകാര്യം എന്ന് പറഞ്ഞ് രാവിലെ പോയതാണ് ആദവും ആലോഷിയും. അവൻ പോയ നേരം മുതൽ ആമിയാകെ വല്ലാത്തൊരവസ്ഥയിലാണ്. നീതു റീനെ ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹാളിലിരിക്കുകയാണ് എല്ലാവരും. ഈച്ചായ, ഈ പിള്ളേരെ കാണാനില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിയേ, അവർ വന്നാലേ നമുക്ക് പോകാൻ പറ്റൂ. മേരി അടുത്തിരിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു. അയാൾ ഫോണെടുത്ത് ആലോഷിയെ വിളിക്കാൻ തുടങ്ങി. അല്ല, നിങ്ങൾ എവിടെ പോവാ? നീതുവാണ് ചോദിച്ച്. ഇന്നലെ രാഗി മോളുടെ റിസപ്ഷൻ, അവിടെ ഒന്ന് പോകണം. ആവന്മാർ വന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്താക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. രണ്ടെണ്ണം ആ കോപ്പുകളും കൊണ്ട് എന്തിനാണ് നടക്കുന്നത്? വിളിച്ചാലും എടുക്കില്ല. മാത്യു ആദമിനെ ആലോഷിയും വിളിച്ചിട്ട് കിട്ടാത്ത ദേഷ്യത്തിൽ പറഞ്ഞു. ഇങ്ങനെ രണ്ടെണ്ണം എന്നാണ് അവൻ ഇതിനൊക്കെ ഉത്തരവാദിത്വം വരുന്നത്? മേരി ആരോടുന്നില്ലാതെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ആമിയും നീതും പരസ്പരം നോക്കി വാപ്പത്തി ചിരിച്ചു. മമ്മ, നിങ്ങൾ ആരും റെഡിയാവുന്നില്ലേ? ടൈം ആവുന്നു. അപ്പോഴാണ് റീന പോവാൻ റെഡി അവിടേക്ക് വന്നത്. എൻ്റെ മോളെ, ഈ പെങ്കുച്ചുങ്ങൾ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളെങ്ങനെ വരാനാ? അതിന് ഒറ്റക്കാക്കാൻ ആര് പറഞ്ഞു? ഇച്ചായമാരെ വിളിക്ക്, എന്നിട്ട് വേഗം വരാൻ പറയും. അതിന് വിളിച്ചിട്ട് ആ മാരി എടുക്കുന്നില്ല. അത് കേട്ട് റീന ഇടുപ്പിൽ കൈവച്ച് നിന്നു. എന്നാൽ നിങ്ങളെല്ലാവരും പോയിട്ട് വാ, ഇവിടെ ഞാൻ നിന്നോളാം, നിർമ്മല എല്ലാവരുടെയും പറഞ്ഞു. ഏയ്,
നിമ്മിയെ അവര് നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ? ഞങ്ങളിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. അല്ലേ ആമി? നീ ഇത് ആമി നോക്കി പറഞ്ഞു. അവളത് സമ്മതിക്കും പോലെ തലയാട്ടി കാണിച്ചു. ഏയ്, അതൊന്നും ശരിയാവില്ല. വന്നാൽ ആമിക്ക് ഡേറ്റ് എടുത്തിരിക്കുവാ, റീന പറഞ്ഞു. അതൊന്നും സാരലേശി, നിങ്ങൾ പോയിട്ട് വേഗം വന്നാൽ മതി. പിന്നെ അതിനിടയിൽ ഇച്ചാമി വരുവാണെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാം. എന്നാലും മക്കളെ, നിങ്ങൾ രണ്ടുപേരും മാത്രം. എന്തായാലും നിങ്ങളൊക്കെ റെഡിയാവ്, ചിലപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിനിടയ്ക്ക് വെച്ച് അമ്മമാർ വന്നാലോ. മാത്യു അത് പറഞ്ഞു. അവർ റെഡിയാവാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.